എന്നെ അറിയില്ലേ, ഞാൻ അഹല്യ. ആയിരം മാനവ സ്ത്രീകളുടെ സൗന്ദര്യം സ്വാംശീകരിച്ച് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. തപോനിഷ്ഠയുള്ള കന്യകയാണ് ഞാൻ. വിശ്വസുന്ദരിമാരെന്ന് നിങ്ങൾ പറയുന്ന സ്ത്രീകൾ എന്റെ മുന്നിൽ ആരുമല്ല കേട്ടോ. ആ സൗന്ദര്യം എനിക്ക് പുണ്യമായോ ശാപമായോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഞാൻ അനുഭവിച്ച ദുഃഖം ഈ ലോകത്ത് ഒരു സ്ത്രീയും അനുഭവിച്ചിട്ടില്ല. പെണ്ണായി പിറക്കുന്നത് മിഴിനീര് കുടിക്കാനാണോ? സഹോദരി, ഒന്നോർക്കുക, മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല. അറിഞ്ഞും അറിയാതെയും ചതിയിൽ പെടരുത്. എന്റെ കുലീന കുടുംബം അറിയണ്ടേ? സകല സൗഭാഗ്യങ്ങളോടെ പുരുവംശ രാജാവായ പഞ്ചാശ്വന്റെ മകളായി ബ്രഹ്മാവെന്നെ സൃഷ്ടിച്ചു. ത്രികാലജ്ഞാനിയായ ഗൗതമ മുനി എന്നെ കണ്ട് മോഹിച്ച് പരവശനായി. പൂജയും വ്രതവും നിത്യമായി അനുഷ്ഠിക്കുന്ന യോഗീന്ദ്രൻ, ഞാനോ ബ്രഹ്മസൃഷ്ടിയിൽ ജനിച്ച കന്യക. അത്യധികം മോഹിച്ച ഗൗതമന് എന്നെ വേളി കഴിച്ചു കൊടുത്തു. ഞാൻ എന്റെ കാന്തന് പരിചരിച്ചുകൊണ്ട് ആശ്രമത്തിൽ ജീവിച്ചു. വിശുദ്ധിയുടെ പ്രതീകമായി ഞാൻ അറിയപ്പെട്ടു. പതിവ്രതയാണേ ഞാൻ. എന്നെക്കുറിച്ചുള്ള സൽകീർത്തി ദേവലോകത്തെത്തി. ദേവന്മാരുടെ ദേവൻ ദേവേന്ദ്രൻ ഞാൻ അറിയാതെ എന്റെ സൗന്ദര്യം കാണാൻ വരാറുണ്ട്. കല്യാണം കഴിച്ച് എന്നെ ആഗ്രഹിച്ച് വിവശനായി. ബ്രഹ്മയാമത്തിൽ ഗൗതമ മുനി പതിവായി ആറ്റിൽ കുളിക്കാൻ പോവാറുണ്ട്. ഈ യാമം നോക്കി ദേവേന്ദ്രൻ തന്റെ പണി തുടങ്ങി. സാധാരണ മുനി ഉണരുന്നതിന് മുൻപ് തന്നെ കോഴിയുടെ വേഷം കിട്ടി കോഴിയെപ്പോലെ വന്ന് കൂവാൻ തുടങ്ങി. അദ്ദേഹം ഉണർന്ന് കുളിക്കാൻ പോയി. ഈ തക്കം പാത്ത് ഗൗതമ മുനിയുടെ വേഷത്തിൽ ദേവേന്ദ്രൻ എന്റെ ശയ്യയിൽ ശയനസുഖം പങ്കിട്ടു. എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. ഗൗതമ മുനിയാണെന്നറിഞ്ഞാണ് ഞാൻ ഈ ഉദ്യമത്തിൽ ഏർപ്പെട്ടത്. എന്നെ സംരക്ഷിക്കേണ്ട ഗൗതമ മുനി, എന്റെ കാന്തൻ, എന്നെ ശിലയായി തീരാൻ ശപിച്ചു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ജ്ഞാനദൃഷ്ടിയുള്ള ത്രികാലജ്ഞാനിയായ എന്റെ ഭർത്താവിന് കണ്ടെത്താൻ കഴിയാത്തത് സാധാരണ നാരിയായി ഞാൻ എങ്ങനെ അറിയും? കോപിഷ്ഠനായ മുനി എന്നെ ശിലയാക്കി. എന്നിട്ട് ഹിമാലയത്തിൽ തപസ്സിന് പോയി. ത്രേതായുഗം വരെ രാമനാമം ജപിക്കാൻ പറഞ്ഞു. ഭഗവാൻ നാരായണൻ ശ്രീരാമചന്ദ്രനായി അവതാരമെടുത്ത് അതുവഴി വരുമ്പോൾ ശാപമോക്ഷം ലഭിക്കൂന്ന് പറഞ്ഞു. ചെയ്യാത്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കുന്നു. എന്നെ രക്ഷിക്കേണ്ട മുനി എന്നെ ദ്രോഹിച്ചു. എന്റെ രാഗവായി പേറ്റവൻ, എന്റെ സൗന്ദര്യത്തെ കാംക്ഷിച്ചവൻ എന്റെ മേനിയെ കല്ലാക്കി. മുനി സസുഖം വാഴുന്നു. ത്രേതായുഗം വരെ ഞാൻ മരിച്ചു മരവിച്ച ശിലയായി. എന്തിനെന്നെ ശപിച്ചു? മാമുനിക്ക് ജ്ഞാനദൃഷ്ടിയില്ലേ? എങ്ങനെ യാമം തെറ്റി? വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ജനക രാജധാനിയിൽ പോകും വഴി ശ്രീരാമപാദസ്പർശമേറ്റ് സർവാംഗ സുന്ദരിയായി ഞാൻ പുനർജനിച്ചു. ദേവേന്ദ്രന്റെ കുതന്ത്രം മൂലം ചാരിത്ര്യം നഷ്ടപ്പെട്ട ഞാൻ അനുവധി സംവത്സരം ശിലയായി കിടന്നു. ശ്രീരാമപാദസ്പർശം കൊണ്ട് എനിക്ക് മോക്ഷമായി. ഹിമാലയത്തിൽ പോയ ഗൗതമ മുനി തന്നെ സ്വീകരിക്കാൻ, കൂടെ താമസിപ്പിക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടു. വേണ്ട, ഞാനില്ല. എന്നെ ശിലയായി ശപിച്ചവൻ ഇനി ശപിക്കില്ല എന്ന് എന്താ ഓർപ്പ്? തീയിട്ട് ചുടില്ല എന്ന് എന്താ ഓർപ്പ്? പാവിയായ ദേവേന്ദ്രന്റെ ചതി മനസ്സിലാക്കാൻ പറ്റാത്ത മുനി, വേണ്ട. ജ്ഞാനദൃഷ്ടി, ഞാൻ വെറും സാധാരണ സ്ത്രീ, പാറയെക്കാളും കട്ടിയുള്ള മനസ്സുള്ള മുനി. ഞാൻ ശ്രീരാമപാദത്തിൽ ആ സ്പർശന പുണ്യത്തിൽ ജീവിത സാഫല്യമായി. അദ്ദേഹത്തിൽ അലിഞ്ഞ് ശേഷം കഴിഞ്ഞോളാം. ഇതിൽ പരം പുണ്യം എനിക്കില്ല.